ഇൻഷുറൻസ് തുക ലഭിക്കാൻ 24 മണിക്കൂർ ആശുപത്രി വാസം വേണ്ട. സംസ്ഥാനത്തെ 72 മണിക്കൂറിനകം തുലാവർഷം എത്തും. അടുത്ത 5 ദിവസം മഴ. നമസ്കാരം. ഈ മണിക്കൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട 10 വാർത്തകളുമായി ജനേഗ ഓൺലൈൻ മോജിലോസിലേക്ക് സ്വാഗതം. നിപ്പ സ്ഥിരീകരിച്ച കോഴിക്കോട് മരുതോങ്കരയിൽ നിന്ന് ശേഖരിച്ച വവ്വാലുകളുടെ സാമ്പിളുകളിൽ വൈറസ് ഉണ്ടായിരുന്നതിന്റെ തെളിവ്. സാമ്പിൾ പരിശോധനയിൽ നിപ്പ വൈറസിന്റെ ആന്റിബോഡി കണ്ടെത്തിയതായി ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് പറഞ്ഞു. ഇക്കാര്യം ICMR അറിയിച്ചുവെന്ന് മന്ത്രി വയനാട്ടിൽ പറഞ്ഞു. മരുതോങ്കരയിൽ നിന്ന് ശേഖരിച്ച 57 സാമ്പിളുകളിൽ 12 എണ്ണത്തിലാണ് ആന്റിബോഡി സാന്നിധ്യം സ്ഥിരീകരിച്ചത്. ആലുവയിലെ 5 വയസ്സുകാരിയെ ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയ കേസിൽ പ്രോസിക്യൂഷൻ വിചാരണ പൂർത്തിയായി. 43 സാക്ഷികളെ വിസ്തരിച്ച പ്രോസിക്യൂഷൻ 95 രേഖകളും 10 തൊണ്ടിമുതലുകളും ഹാജരാക്കി. എറണാകുളം പോക്സോ കോടതിയിലാണ് അതിവേഗ നടപടികൾ പുരോഗമിക്കുന്നത്. 5 വയസ്സുകാരിയെ വീട്ടുമുറ്റത്തു നിന്നും ജ്യൂസ് വാഗ്ദാനം ചെയ്ത് തട്ടിക്കൊണ്ടുപോയി കൊലപ്പെടുത്തിയ കേസിൽ പ്രതി അസ്ഫാഖ് ആലത്തിനെതിരെ ശക്തമായ തെളിവുകളാണ് പ്രോസിക്യൂഷൻ ഹാജരാക്കിയത്. ഇൻഷുറൻസ് തുക ലഭിക്കാനായി 24 മണിക്കൂർ ആശുപത്രി വാസം വേണമെന്നത് ഉപഭോക്തൃ അവകാശ ലംഘനമാണെന്ന് ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷൻ. ആധുനിക ചികിത്സാ സംവിധാനങ്ങൾ ഉള്ളപ്പോൾ ഇൻഷുറൻസിനായി 24 മണിക്കൂർ ആശുപത്രി വാസം എന്നത് ഉപഭോക്തൃ അവകാശങ്ങളുടെ ലംഘനമാണെന്നും കമ്മീഷൻ വ്യക്തമാക്കി. കിടത്തി ചികിത്സ ആവശ്യമുള്ളതും എന്നാൽ ആധുനിക സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ കുറഞ്ഞ സമയത്ത് ചികിത്സ അവസാനിപ്പിക്കുകയും ചെയ്താൽ ഇൻഷുറൻസ് പരിരക്ഷയ്ക്ക് അർഹതയുണ്ടാകുമെന്ന് എറണാകുളം ജില്ലാ ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷൻ ഉത്തരവിട്ടു. വ്യാജ നിയമന തട്ടിപ്പ് കേസിൽ 4 പ്രതി വാസിത്തിന്റെ ജാമ്യാപേക്ഷ കോടതി തള്ളി. തിരുവനന്തപുരം JFMC 3 നമ്പർ കോടതിയാണ് ജാമ്യാപേക്ഷ തള്ളിയത്. ആരോഗ്യമന്ത്രിയുടെ PA അഖിൽ മാത്യുവിനെതിരെ വ്യാജ പരാതി നൽകിച്ചത് ബാസിത്താണെന്ന് പ്രോസിക്യൂട്ടർ മനു കലമ്പള്ളി കോടതിയിൽ വാദം. കാലവർഷം രാജ്യത്തു നിന്ന് പൂർണ്ണമായും പിന്മാറിയതായി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. അടുത്ത 72 മണിക്കൂറിനുള്ളിൽ തുലാവർഷം തെക്കേ ഇന്ത്യക്ക് മുകളിൽ എത്തിച്ചേരാൻ സാധ്യതയെന്നും തുടക്കം ദുർബലമായിരിക്കുമെന്നും കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. തെക്ക് കിഴക്കൻ അറബിക്കടലിലും തെക്ക് പടിഞ്ഞാറൻ അറബിക്കടലിനും മുകളിലായി രൂപപ്പെട്ട ന്യൂനമർദ്ദം അടുത്ത 24 മണിക്കൂറിൽ പടിഞ്ഞാറ് വടക്ക് പടിഞ്ഞാറ് ദിശയിലേക്ക് സഞ്ചരിച്ച് ശക്തി കൂടിയ ന്യൂനമർദ്ദമാകുമെന്നും കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി. അയോധ്യയിലെ ഹനുമാൻഗഡി ക്ഷേത്രത്തിലെ പുരോഹിതൻ കൊല്ലപ്പെട്ടു. ക്ഷേത്രത്തോട് ചേർന്നുള്ള മുറിയിലാണ് രാം സാഹ്രെ ദാസിനെ കഴുത്തറുത്ത് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. രണ്ട് ശിഷ്യന്മാർക്കൊപ്പമാണ് പൂജാരി താമസിച്ചതെന്ന് പോലീസ് പറഞ്ഞു. പരിചയമുള്ള ആരോ ആണ് കൊലപാതകത്തിന് പിന്നിലെന്നാണ് പോലീസിന്റെ നിഗമനം. പുരോഹിതന്റെ കൂടെ താമസിച്ചിരുന്ന ഒരാളെ ചോദ്യം ചെയ്തു വരികയാണെന്നും രണ്ടാമനെ കാണാതായെന്നും കണ്ടെത്താൻ 4 സംഖ്യകളെ രൂപീകരിച്ചിട്ടുണ്ടെന്നും പോലീസ് പറഞ്ഞു. ഒഡീഷ ഗവർണറായി രഘുബർ ദാസിനെയും ത്രിപുര ഗവർണറായി ഇന്ദ്രസേന റെഡ്ഡി നല്ലുവിനെയും നിയമിച്ച് രാഷ്ട്രപതി ദ്രൗപദി മുർമു. ഒഡീഷയുടെ 26-ാമത് ഗവർണറായ രഘുബർ ദാസ് നിയമിതനായത്. ജാർഖണ്ഡിലെ മുൻ മുഖ്യമന്ത്രിയാണ് ദാസ്. ത്രിപുരയുടെ 20-ാമത് ഗവർണറായി ഇന്ദ്രസേന റെഡ്ഡി നല്ലു നിയമിതനായി. BJP ദേശീയ സെക്രട്ടറിയായിരുന്നു. ആന്ധ്രാപ്രദേശിൽ 3 തവണ MLA ആയിട്ടുണ്ട്. അനധികൃത സ്വത്ത് കേസിൽ CBI അന്വേഷണം അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ടുള്ള ശിവകുമാറിന്റെ ഹർജി കർണാടക ഹൈക്കോടതി തള്ളി. DK ശിവകുമാറിനെതിരെയുള്ള അന്വേഷണത്തിനുള്ള ഇടക്കാല സ്റ്റേ നീക്കിയ കോടതി 3 മാസത്തിനകം അന്വേഷണം പൂർത്തിയാക്കി റിപ്പോർട്ട് സമർപ്പിക്കാനും CBIയോട് ഉത്തരവിട്ടു. ഡാബറിന്റെക്കെതിരെ US കേസ്. ഹെയർ റിലാക്സർ ഉൽപ്പന്നങ്ങളുടെ ഉപയോഗം അണ്ടാശയ ക്യാൻസറിനും മറ്റ് ആരോഗ്യ പ്രശ്നങ്ങൾക്കും കാരണമായെന്ന് ആരോപിച്ചാണ് US കാനഡയിലും ഉപഭോക്താക്കൾ കേസ് നൽകിയിരിക്കുന്നത്. എന്നാൽ ആരോപണങ്ങൾ തെളിവില്ലാത്തതും അപൂർണമായ പഠനത്തെ അടിസ്ഥാനമാക്കിയുള്ളതുമാണെന്ന് കമ്പനി പറയുന്നു. കേസുമായി ബന്ധപ്പെട്ട അഭിഭാഷകനെ നിയമിച്ചതായും കമ്പനി അറിയിച്ചു. എണ്ണ വാതക വ്യവസായ സമ്മേളനത്തിനെതിരെ പ്രകടനം നടത്തിയതിന് ലണ്ടനിൽ കാലാവസ്ഥാ പ്രവർത്തക ഗ്രേറ്റ തുൻബർഗിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. എനർജി ഇന്റലിജൻസ് ഫോറം നടക്കുന്ന ആഡംബര ഇന്റർ കോർഡിനെന്റൽ ഹോട്ടലിന് പുറത്ത് പ്രതിഷേധം നടത്തി 26 പേർക്കെതിരെ കേസെടുത്തിട്ടുണ്ടെന്ന് മെട്രോപൊളിറ്റൻ പോലീസ് അറിയിച്ചു. ഗ്രേറ്റ ഉൾപ്പെടെയുള്ള പ്രതിഷേധക്കാർ ചൊവ്വാഴ്ച ഹോട്ടലിലേക്കുള്ള പ്രവേശനം തടയാൻ ശ്രമിച്ചിരുന്നു. തുടർന്ന് ഇവർക്കെതിരെ പൊതുസമാധാനം തടസ്സപ്പെടുത്തിയെന്ന കുറ്റം ചുമർത്തി അറസ്റ്റ് ചെയ്യുകയായിരുന്നു. ജനേഗ ഓൺലൈൻ മോജുലൂസിൽ വീണ്ടും കാണാം. കൂടുതൽ വാർത്തകൾക്കും വീഡിയോകൾക്കുമായി ജനയുഗത്തിന്റെ വെബ്സൈറ്റ് YouTube ചാനൽ സന്ദർശിക്കുക.